എവിടെയും ഒരിക്കലും നമ്മൾ ഒറ്റക്കല്ല നമ്മുടെ കൂടെ നമ്മളെ അറിയുന്ന നമ്മളെ അതിരറ്റ് സ്നേഹിക്കുന്ന സർവശക്തനായ അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അക്കാര്യം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം റിയാദുസ്ഹീൻ എഴുപത്തി ഒൻപതാമത്തെ ഹദീസാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് ഹദീസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അറബി ഭാഷ പഠിക്കുവാനും അതുവഴി നമ്മുടെ നിസ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അഴിബാധതകളുമെല്ലാം തന്നെ നിർവഹിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മുകളിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടണം എന്നറിയിക്കുന്നു അറബി ഭാഷാ പഠനത്തോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുന്നിൽ തുറന്നു തുറന്നുവെച്ചു തന്നെ ആ ഭാഷ നമുക്ക് പരിശീലിച്ചെടുക്കുകയും ചെയ്യാം ഇൻഷാ അള്ളാ നമ്മൾ ഹദീസിലേക്ക് കടക്കുകയാണ് അൻ അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫ റമ്മറുബിൻ അൽ ഖത്താബ് റലി അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് കാല മഹാനവറുകൾ പറഞ്ഞു സെമിയാഴ്ത്തു റസൂൽ അള്ളാഹി സല്ല അഹു അലൈഹി വസ്ല്ലാം നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് യക്കോലു തങ്ങൾ പറയുന്നതായിട്ട് നബി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് റമ്മറുബിൻ അൽ ഖത്താബ് റലി അള്ളാഹു വൻഹു ഉദ്ധരിക്കുന്നു എന്താണ് നബി നിബിത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ലവ് അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹക്ക തവക്കുലിഹി ല റസഹക്കും കമാ റസു കൊത്തയറ ലവ് അന്നക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആയിരുന്നുവെങ്കിൽ തതവക്കലൂന അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യത്തിന് പുറപ്പെടുമ്പോഴും അവയെല്ലാം പരിപൂർണമായിട്ട് അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയായിരുന്നുവെങ്കിൽ ഹക്ക തവക്കുലിഹി ശരിയായിട്ടുള്ള ഭരമേൽപ്പിക്കൽ അതായത് നിങ്ങളുടെ മനസ്സ് തന്നെ ഞാൻ ഇക്കാര്യം അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നു അള്ളാഹുവെ ഇക്കാര്യം നീ എനിക്ക് സാധിപ്പിച്ചു തരണമേ എന്നുള്ള ഒരു നെയ്യത്തോടു കൂടെ ഒരു ഉദ്ദേശുദ്ധിയോടു കൂടെയാണ് ഓരോ കാര്യവും നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ല റസക്കും തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളേക്ക് ഭക്ഷണം നൽകുമായിരുന്നു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അള്ളാഹു താല ചെയ്തു തരുമായിരുന്നു കമാ യർജു കുത്തൊയറ അള്ളാഹു താല പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ എന്താണ് പക്ഷികളുടെ പ്രത്യേകത തകതു ഹിമാസൻ തകതു ആ പക്ഷികൾ രാവിലെ പുറപ്പെടുന്നു ഹിമാസൻ വയറൊട്ടിയവരായിട്ട് അതായത് വിശന്നുകൊണ്ട് വയറൊട്ടിയവരായിട്ടാണ് എല്ലാ പക്ഷികളും രാവിലെ തന്നെ ഭക്ഷണം തേടിക്കൊണ്ട് പോകുന്നത് വ തറോഹോ ബിത്താനൻ വ തറോഹോ ആ പക്ഷികൾ മടങ്ങി വരികയും ചെയ്യുന്നു വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു ബിത്താനൻ വയറ് നിറഞ്ഞവരായിട്ട് അപ്പോൾ പക്ഷികൾക്ക് അറിയില്ല രാവിലെ പോകുമ്പോൾ അറിയില്ല എവിടെയാണ് ഭക്ഷണമുള്ളത് എന്നൊന്നും എന്നിട്ടും അവർ ഭക്ഷണം തേടി പോകുമ്പോൾ അള്ളാഹു താല അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അള്ളാഹുവിൻ്റെ മേൽ കൃത്യമായി ശരിയായ രൂപത്തിൽ ഭരമേൽപ്പിക്കലോടുകൂടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുകുന്നത് അള്ളാഹുവിൽ പരിപൂർണമായിട്ട് ഭരമേൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ പക്ഷികൾക്ക് അള്ളാഹുത്താല ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും അള്ളാഹുത്തായ നിഷ്പ്രയാസം സാധിപ്പിച്ചു തരുന്നതാണ് റവാഹു തിർമിതി എന്ന് നമുക്ക് ആ ഹദീസിനു ശേഷം കാണാം അതായത് തിർമിതി ഇമാം തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണിത് വകാല തിർമിതി ഇമാം പറയുകയും ചെയ്തിട്ടുണ്ട് ഹദീസുൻ ഹസനുൻ ഈ ഹദീസ് അത് ഹസനായിട്ടുള്ള അവലംബനീയമായിട്ടുള്ള ഹദീസാണ് എന്ന് ഇനി മഴനാഹു ഈ ഹദീസിൻ്റെ ഒരു അർത്ഥവും കൂടെ ആശയവും കൂടെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കാം തത്ഹബു ഔവലൻ നഹാരി ഹിമാസൻ പക്ഷികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ തൗദോ ഹിമാസൻ വ തൊറോഹ ബിത്തോനൻ എന്ന് അതിൻ്റെ ഒരു ആശയമാണ് ഇനി പറയുന്നത് തദ്ഹബു ആ പക്ഷികൾ പോകുന്നു ഔവലൻ നഹാരി പകലിൻ്റെ തുടക്കത്തിൽ അതായത് പ്രഭാത സമയത്ത് അവർ പോകുന്നു ഹിമാസൻ ഹിമാസൻ എന്ന് പറഞ്ഞാൽ ഐ ലോമിറത്തൽ ബുത്തോനി വയറൊട്ടിയവരായിട്ട് മിനൽ ജോ ഐ കാരണത്താൽ അപ്പോൾ ബിഷപ്പ് കാരണത്താൽ വയറൊട്ടിയവരായിട്ടാണ് പ്രഭാത സമയത്ത് ആ പക്ഷികൾ പോകുന്നത് വ തെർജോ ആഹിറൻ നഹാരി ബിത്തോനൻ വ ആ പക്ഷികൾ മടങ്ങി വരികയും ചെയ്യുന്നു ആഹിറൻ നഹാരി പകലിൻ്റെ അവസാനത്തിലായിട്ട് അതായത് വൈകുന്നേര സമയത്ത് പക്ഷികൾ മടങ്ങി വരുന്നു ബിത്തോനൻ ബിത്തോനൻ എന്ന് പറഞ്ഞാൽ ഐ മുംതലിഅത്തൽ ബുത്തോനി വയറ് നിറഞ്ഞവരായിട്ട് അപ്പോൾ പക്ഷികൾ രാവിലെ വയറൊട്ടിയവരായിട്ട് പോവുകയും വൈകുന്നേരം വയർ നിറഞ്ഞവരായിട്ട് തിരിച്ചു വരികയും ചെയ്യുന്നു യാതൊരു വ്യാകുലതകളുമില്ലാതെ അള്ളാഹു താഴെ അവർക്ക് വേണ്ട ഭക്ഷണം ഭൂമിയിൽ തന്നെ ഒരുക്കി വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയായിരിക്കും മനുഷ്യരായിട്ടുള്ള നിങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിഷ്പ്രയാസം അക്കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയാത്ത രൂപത്തിൽ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്